ഹായ് ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവർക്കെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും ഇന്നത്തെ മോർണിംഗ് വീഡിയോയിലേക്കും സ്വാഗതം. സമയം 5:45 ആയി. ദേ പുറത്തൊന്നും വെട്ടം വന്നിട്ടില്ല. അപ്പം ഞാൻ നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞു നേരെ നമ്മുടെ വർക്കിംഗ് കിച്ചണിലോട്ട് വന്നു. അപ്പം എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് നോക്കാം. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നിസ്കാരം കഴിക്കും. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ട് മുട്ടയും ഒരു പഴവും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട്, ചായക്ക് പാല്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മുടെ പച്ചരി ദോശയാണ് ഇന്ന്. പിന്നെ ദോശക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ കാലാണ്. എൻ്റെ ചിക്കൻ്റെ കാല് ഇതേ നോക്കിക്കേ, നല്ല വണ്ണമുള്ള കാലിൻ്റെ ഭാഗം. പിന്നെ അയില ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലീൻ ചെയ്തെടുക്കണം. ഇന്ന് അയില തേങ്ങാപ്പാൽ എടുത്തിട്ട് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എന്താണെന്നറിയോ, ഇതൊക്കെയാണ് നമ്മുടെ പാലിൻ്റെ കവറുകൾ. അപ്പോൾ ലോ ഫ്ലെയിമിലൊന്നിടട്ടെ, ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും, പാലൊക്കെ തിളച്ച് മറിയും. പറഞ്ഞുതരാം. ഇതിങ്ങനെ നമ്മൾ പാല് കൊണ്ടുവന്നിട്ട് പാല് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കവർ നല്ല പോലെ കഴുകിയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ഡ്രൈ ആയി കിട്ടും. ഇങ്ങനെ കവറുകളെല്ലാം എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അവർക്കും ഒരു ഉപകാരമാവും, ഉണങ്ങിക്കിട്ടുമല്ലോ, നമുക്കും ഉപകാരമാവും. ഇതെങ്ങനെ വെക്കണം എന്ന് വെച്ചാൽ, ഇതേ ഇങ്ങനെ വെള്ളം ആക്കും, തളിക്കും, ഇങ്ങനെ അടവൊട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ട്രിക്ക് എൻ്റെ ഉമ്മ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എടുത്ത് ഇതുപോലെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. മുട്ടയും പഴവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുവെള്ളം സിങ്കിൽ ഒഴിച്ചാൽ അപ്പം തന്നെ പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതേ നമ്മൾ ചായ കുടിക്കട്ടെ, ഞാനും ഉമ്മയും. ഇത് ഉമ്മാൻ്റെ ചായ, ഷുഗർലെസ്. ഇതെൻ്റെ ചായ. ചായ കുടിച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, എല്ലാം കൂടി ഇതുപോലെ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകൾ ഇതാ, ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ പിടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ അടുപ്പിലേക്ക് വയ്ക്കാം. കത്തിക്കാം, അടച്ച് വെക്കാം, വെള്ളം ചേർക്കുന്നില്ല. അടച്ച് വെക്കുമ്പോൾ വെള്ളം വരും. നമുക്ക് തോരൻ ഉണ്ടാക്കണ്ടേ? അതിനായിട്ട് ഇന്നും മൊഞ്ചത്തിയാണ് കേട്ടോ, മൊഞ്ചത്തികളാണ് കേട്ടോ. പകുതി ബീട്രൂട്ട്, 1 ക്യാരറ്റ്. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത പകുതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. നേരെ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതേ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, ഫുഡ് ഐറ്റംസൊക്കെ റെഡിയായി. ദോശ, പച്ചരിൻ്റെ, നമ്മുടെ ചിക്കൻ ഫ്രൈ, ചോറ് ദേ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ അയില, അയില മീൻ തേങ്ങാപ്പാലിൽ വെച്ചതാണ്. പിന്നെ നമ്മുടെ മൊഞ്ചത്തി തോരൻ, കട്ടൻ ചായ. ഇനി നമ്മൾ നാസ്ത കഴിക്കട്ടെ. പിന്നെ ഇതാ, ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയതാണ് നമ്മളെ പച്ചമുളകിൻ്റെ ചെടിയിൽ നിന്ന്. അപ്പോൾ അതേ സമയം 9 മണിയായി, എൻ്റെ ബസ് വരാറായി. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ, ബൈ.